നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. ശശി തരൂർ കടുത്ത പിന്നാക്ക വിരോധിയാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ വേരുറപ്പിക്കാൻ സമുദായ നേതാക്കളെ സന്ദർശിക്കുന്ന ശശി തരൂർ ആനമണ്ടനാണ്. താനടക്കം ഒരു സമുദായ നേതാവിന്റെയും വാക്കുകേട്ടല്ല ഇപ്പോൾ വോട്ടർമാർ തീരുമാനമെടുക്കുന്നത് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സമുദായ നേതാക്കളെ സന്ദർശിച്ചിട്ടും തന്നെ കാണാൻ മാത്രം എത്താതിരുന്നതിനുള്ള വിരോധമാണ് വെള്ളാപ്പള്ളിയെ തരൂരിനെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തം. തരൂർ കടുത്ത പിന്നാക്ക വിരോധിയാണ്. ദളിത് നേതാവിനെ കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ പിന്തള്ളിക്കൊണ്ടാണ് തരൂർ സ്ഥാനാർത്ഥിയായത്. തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു മത്സരിച്ചത്. 15 വർഷം പരിചയമുള്ള തരൂരിനേക്കാൾ യോഗ്യതയുള്ള എത്രയോ നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇവരെയൊക്കെ വെട്ടാനാണ് തരൂർ ശ്രമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഡൽഹി നായരെന്ന് പറഞ്ഞിരുന്ന ശശി തരൂരിനെ ഒറ്റ ദിവസം കൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തറവാടി നായരും ചങ്ങനാശ്ശേരി നായരും വിശ്വപൗരനും ഒക്കെ ആക്കിയത്. സുകുമാരൻ നായരെ പോലെ പച്ചയ്ക്ക് ജാതി പറയുന്ന ആളെ താൻ വേറെ കണ്ടിട്ടില്ല. അതിനെ എതിർക്കാൻ തരൂരും ശ്രമിച്ചില്ല എന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. തരൂർ ബുദ്ധിമാനാണ് എന്ന് ഇത്രയും കാലം വിചാരിച്ചിരുന്നത്, എന്നാൽ ഈയിടെ നടത്തിയിരുന്ന പ്രസ്താവനകൾ അദ്ദേഹം ബുദ്ധിഹീനനാണ് എന്ന് തെളിയിക്കുന്നതാണ്. ശശി തരൂർ ഒരു ആന മണ്ടനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെത്തി മത നേതാക്കളെ കാണാൻ ഓടി നടക്കുകയാണ്. ഒരു മത നേതാവോ പ്രമാണി നേതാവോ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ശശി തരൂരിനെ പോലുള്ള ഇറക്കുമതി ചരക്കുകൾ കേരളത്തിൽ ചെലവാകില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളം വിട്ട് വടക്കോട്ട് പോകുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ഇവിടെ തുടർന്നാൽ വെറുതെ കൊതുക് കടി കൊണ്ട് മന്തു വരുമെന്ന് മാത്രമേയുള്ളൂ. ബാല്യകാലം മുതൽ കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കിയ നേതാക്കളെ വെട്ടാനാണ് തരൂർ ശ്രമിക്കുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ പോരടിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. ഇതിനു മുൻപ് നിരവധി തവണ വെള്ളാപ്പള്ളി തരൂരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്.